രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഐഎൻഎസ് വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു വാളയാറിൽ സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് വികസനത്തിന് വേണ്ടി മരം മുറിച്ചപ്പോൾ പക്ഷികൾ നിലത്ത് വീണ ചത്ത സംഭവത്തിൽ കരാറുകാർക്കെതിരെ വനം വകുപ്പ് കേസെടുത്തു വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്യുക 50-ലേറെ നീർക്കക്ക കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായെന്നാണ് പ്രാഥമിക നിഗമനം വാളയാറിൽ സഹോദരിമാർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം ഒന്നാം പ്രതി വി മധു മൂന്നാം പ്രതി ഷിബു എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് പാലക്കാട് പോക്സോ കോടതിയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത് മലപ്പുറം ആനക്കയം പന്തല്ലൂർ മലയിൽ ഉരുൾപൊട്ടൽ ഒരേക്കറിലേറെ റബ്ബർ തോട്ടം ഒലിച്ചുപോയി ഇന്നലെ രാത്രിയാണ് മലയിടിച്ചിലുണ്ടായത് ജനവാസ മേഖലയിൽ അല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അതേസമയം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മോൺസൺ മൗണ്ടലിന്റെ വീട്ടിൽ പുരാവസ്തുക്കൾ എന്ന പേരിൽ സൂക്ഷിച്ച ശില്പങ്ങൾ അടക്കം ഉടമസ്ഥന് വിട്ടു നൽകാൻ കോടതി ഉത്തരവ് 900 സാധനങ്ങളാണ് വിട്ടുകൊടുക്കേണ്ടത് ശില്പങ്ങളുടെ ഉടമ സന്തോഷ് നൽകിയ ഹർജിയിലാണ് നടപടി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനെതിരായ പ്രതിഷേധം തുടരുന്നു സമരക്കാർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു തുറമുഖ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തി പ്രതിഷേധിക്കാൻ സമരക്കാർക്ക് അവകാശമില്ലെന്ന ഹൈക്കോടതി നിർദ്ദേശം മറികടന്നാണ് ഇന്നും സമരക്കാർ പ്രതിഷേധവുമായി എത്തിയത് സമരം ശക്തമായി തുടരുമെന്നാണ് സമരസമിതിയുടെ നിലപാട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് കൂടിക്കാഴ്ച നടത്തും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കും അന്തർ സംസ്ഥാന വിഷയങ്ങൾ ജലക്കരാറുകൾ മുല്ലപ്പെരിയാർ ശിരുവാണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യും രാജ്യം തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പൽ ഐഎൻഎസ് വിക്രാന്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു പ്രധാനമന്ത്രി നാവികസേനയ്ക്ക് കപ്പൽ ഔദ്യോഗികമായി കൈമാറി ഇന്ത്യൻ നാവികസേനയുടെ പുതിയ പതാകയും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്തെ ഓർമ്മകളെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ടാണ് പുതിയ പതാക രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് വോട്ടർ പട്ടിക വിവാദത്തിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള മധുസൂദൻ മിസ്ത്രിക്ക് കത്തയച്ച് ശശി തരൂരും അസം എം പി പ്രത്യുത് ബോർദലോയും തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെങ്കിൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്ന് കത്തിലൂടെ എം പിമാർ ആവശ്യപ്പെട്ടു വെളുത്ത നിറക്കാരെ ഇനി മുതൽ പരസ്യങ്ങളിൽ അഭിനയിപ്പിക്കില്ലെന്ന് തീരുമാനവുമായി നൈജീരിയ വെളുത്ത നിറക്കാരായ മോഡലുകളെയും വിദേശികളെയും രാജ്യത്തിന് പുറത്തുനിന്നുള്ള ശബ്ദ കലാകാരന്മാരെയും പരസ്യങ്ങളിൽ ഒഴിവാക്കാനാണ് തീരുമാനം ഒക്ടോബർ മുതൽ രാജ്യത്ത് പുതിയ തീരുമാനം നടപ്പിൽ വരും ലെജൻഡ്സ് ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സിനെ ഇന്ത്യയുടെ മുൻ താരം വീരേന്ദർ സെവാങ് നയിക്കും സെവാങ്ങിനൊപ്പം ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തിരുന്ന ഗൗതം ഗംഭീർ ഇന്ത്യ ക്യാപ്റ്റൻസിനെയും നയിക്കും അദാനി ഗ്രൂപ്പാണ് ഗുജറാത്ത് ജയന്റ്സിന്റെ ഉടമകൾ ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക